ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ഇലയടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിലൂടെ കാണാം. ഇപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തിളപ്പിച്ചാറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിതൊന്ന് കുഴച്ചെടുക്കണം. നന്നായി സോഫ്റ്റാവുന്നത് വരെ ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായി ഇത് സോഫ്റ്റായിട്ടുണ്ട്. ഇതിനിവിടെ മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. രണ്ട് ശർക്കര എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതൊന്ന് അരിച്ചെടുക്കാം. ഇതിൽ വല്ല കല്ല് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്തതിലേക്ക് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. ഒരു കാൽ കപ്പോളം പൊട്ടുകടല കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ ശർക്കര പാനിയെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ ചൂടാറാൻ വയ്ക്കാം. ഇനി ഈ മാവിന്ന് ഒരു ബോൾസ് എടുത്ത് ഈ ഇലയിലൊന്ന് പരത്തി കൊടുക്കാം. കനം കുറച്ചതൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഈ തേങ്ങയുടെ മിക്സ് ഈ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക. വെച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് മടക്കി കൊടുക്കാം. മടക്കിയതിന് ശേഷം ഇത് ആവിയിലാണ് ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഒരു 10 മിനിറ്റൊക്കെ വേണ്ടി വരും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇലയടയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റായ ഇലയടയാണ്. നല്ല ടേസ്റ്റുമാണ് ഈ ഇലയട കഴിക്കാനായിട്ട്. നെയ്യൊക്കെ ചേർത്തിയ കാരണം നല്ല ടേസ്റ്റുണ്ട് ഈ അട കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.